ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഈശോ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകരമ്യ ആത്മീയതയുടെ 112-ാമത്തെ സെഷൻ ആണല്ലോ ഇത്. 4-ാം സദനത്തെ കുറിച്ചുള്ള 33-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഹൃത്ത് സരടി എന്ന പുസ്തകത്തിൽ അമ്മത്രിച്ച അനുചിന്തന പ്രാർത്ഥനയെ കുറിച്ച് പങ്കുവെക്കുന്നത് 28-ാമത്തെ അധ്യായത്തില് 10-ാം ഖണ്ഡികയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മുടെ ഉള്ളത്തിലുള്ള ആഭ്യന്തര ഹർമ്മ്യം, മനോഹരമായ രാജമന്ദിരം, അത് വിശിഷ്ടമായ സുഹൃത്തുക്കളെ പുണ്യങ്ങളെ അലങ്കൃതമായിട്ടായിരിക്കുന്നത്. അതിൽ വസിക്കുന്ന അതിഥി ആരാണ് നമ്മൾ തിരിച്ചറിയണം. ഉള്ളിലേക്കാണ് എപ്പോഴും നമ്മൾ കയറി വരേണ്ടത്. പുറത്തുള്ള അതിന്റെ ഇതിന്റെ പുറകെ നമ്മൾ എന്തിനങ്ങളുടെ പുറകെ ഓടി പോകുന്ന രീതി, മൃഗങ്ങളെ പോലെ എന്തിനുമ്പോ ചാടി വീണ്ടും നോക്കിക്കൊണ്ട് നടക്കുന്ന വിശക്കുന്ന ഒരു മൃഗത്തെ പോലെ നമ്മൾ ലോകത്തിലേക്ക് നോക്കി കറങ്ങി നടക്കരുത് എന്ന മദ്രസ്യം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. 11-ാമത്തെ ഖണ്ഡിക, ഇതൊക്കെ എല്ലാവർക്കും സ്പഷ്ടമായ കാര്യമാണല്ലോ എന്ന് ന്യായപൂർവ്വം സമർത്ഥിച്ച് എന്നെ പരിഹസിക്കുന്നവരും കണ്ടേക്കാം, നിങ്ങൾക്ക് അതിന് കാരണവും കാണും. മദ്രസ്യരോട് ചിന്ത വിശദമ കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടും സ്വീകാര്യമല്ലാതെ മാറി നിന്ന് പരിഹസിക്കുന്നവരുണ്ടാവാം. ഈശോ തന്നെയും ധനത്തിന്റെ അർത്ഥമില്ലായ്മ, ധനത്തിന്റെ പുറകെ അല്ല നിങ്ങൾ പോകേണ്ടത്, എല്ലാം ഉപേക്ഷിച്ച് സ്വർഗീയമായി സമ്പാദിക്കണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും പണക്കൊതിയരായ പരിസേയര് അവരെ പരിഹസിച്ചു, ഈശോയെ പരിഹസിച്ചുവെന്ന് നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഉള്ള പണത്തിലായതുകൊണ്ട് പണത്തെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ഈശോ പഠിപ്പിച്ചപ്പോൾ അവർക്ക് ഈശോയുടെ പുച്ഛമാണ്, പരിഹാസം, അവർ ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ആത്മീയമായ അനുഭവങ്ങള്, ദൈവസാന്നിധ്യ അനുഭവം, ദൈവഐക്യം, സ്വർഗം, ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നീങ്ങുന്നില്ലാത്തവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു തമാശന്റെ വിഷയം മാത്രമായിട്ട് കലാശിക്കും, അനുഭവപ്പെടും എന്നുള്ളത് ഓർമ്മിക്കണം. നമ്മത്രേശയ്ക്ക് അനുഭവം ഉണ്ട്. അവിടെ പറയാണ് ഇതൊക്കെ ഒരു പരിഹാസത്തിന്റെ വിഷയമെന്ന് തോന്നിയേക്കാം. പിന്നെ ഇതിനെത്രയും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ദൈവം കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, അത്ര മതിയല്ലോ. അതിനപ്പുറം എന്നാ ഇരിക്കുന്നത്? അത്ര സ്പഷ്ടമല്ല, അത്ര വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വേണം നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് അതിന് കാരണവും കാണും. പക്ഷേ ഒരു കാലത്ത് എനിക്കിത് വെളിവല്ലായിരുന്നു, എനിക്കിത് വ്യക്തമല്ലായിരുന്നു, എനിക്ക് ആത്മാവ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്നാൽ ആത്മാവിന്റെ മാഹാത്മ്യം എന്തെന്നും അതിലധിവസിക്കുന്ന ആരെന്നും അറിയുന്നതിന് വേണ്ടി ലോകമായങ്ങളുടെ നേർക്ക് ഞാൻ കണ്ണടയ്ക്കുന്നത് വരെയും ഇതൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. എനിക്ക് ആത്മാവുണ്ടെന്ന് പണ്ട് മുതലേ അറിയാം, കൊച്ചുനാൾ മുതലേ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ആത്മാവിന്റെ മാഹാത്മ്യം എന്താണ്, അതിൽ വസിക്കുന്ന ഇങ്ങനെ ഒരു മഹാരാജാവ് ദൈവം തന്നെ അകത്തുണ്ടല്ലോ, ആ മഹാരാജാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്കവിടെ കഴിയാൻ പറ്റുമല്ലോ, നമ്മുടെ ജീവിതം അതിലേക്കല്ല വരേണ്ടത്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഒരു കാലത്ത് തിരിഞ്ഞിരുന്നില്ല. ഇത് പറയും മനസ്സിൽ പറയാണ്, ഇപ്പം ഞാനിത് പറയുമ്പോൾ എന്നെ പുച്ഛിച്ചും പരിഹസിച്ചും ഇരിക്കും. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളും പറയും നിങ്ങൾക്ക് ആത്മാവുണ്ടെന്ന് അറിയാം, ദൈവം ഉണ്ടെന്ന് അറിയാം, ദൈവം വസിക്കുന്നുണ്ടെന്നറിയാം, ഉള്ളിലുണ്ടെന്ന് അറിയാം. പക്ഷെ ആ പറച്ചിൽ കൊണ്ടൊന്നും ആകുന്നില്ല. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് തിരിയുകയല്ല. എങ്ങനെയാണ് തിരിയാൻ വരാതെ തടസ്സം എന്താണ് കാരണം? അമൃതരസ്യ സ്വന്തം അനുഭവം പറയുകയാണ്, ലോകമായങ്ങളുടെ നേർക്ക് ഞാൻ കണ്ണടയ്ക്കുന്നത് വരെയും ഇതൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടയ്ക്കണം. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടു അമൃതരസ്യ കണ്ണ് ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് തന്നെ കണ്ണടയ്ക്കുക. അത് വെറുമൊരു കണ്ണടയ്ക്കൽ മാത്രമല്ല, ആന്തരികമായിട്ട് നമ്മൾ ലോകത്തിന്റെ മോഹങ്ങൾ, കാര്യങ്ങൾ, ആഘോഷങ്ങൾ, ബഹളങ്ങളിലേക്ക് നമ്മൾ നോ പറയണം, അടയ്ക്കണം, ഉള്ളിലേക്ക് തിരിയണം. എങ്ങനെ നമുക്ക് തിരിയും, നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? അപ്പൊ അമൃതസേ പറയാണ്, ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുടെ പുറകെ ഓടി നടന്നിരുന്നപ്പം ആത്മാവുണ്ടെന്ന് ദൈവമുണ്ടെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു, ഭൗതികമായൊരു ചിന്തയാണ്. പക്ഷെ ഈ അനുഭവം കിട്ടിയിട്ടില്ല. അവിടെ നിങ്ങളും ഇപ്പോൾ അറിയാവുന്ന പറയുന്ന ശരിക്കും അറിഞ്ഞുകൊണ്ടല്ല, അനുഭവിച്ചിട്ടല്ല, മറിച്ച് ഞാൻ ലോകകാര്യങ്ങൾ വ്യാപരിച്ച് നടന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന അറിവ് തന്നെ ഇപ്പൊ നിങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയോട്, എന്നെ കളിയാക്കാൻ പോകാതെ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ശ്രദ്ധിച്ചേ എന്ന് മദ്രസ ഇവിടെ ഉദ്ദേശിക്കുകയാണ്. എന്റെ ആത്മാവാകുന്ന ചെറിയ രാജ അരമനയിൽ ഇത്രമാത്രം പ്രാഭവാനായ ഒരു രാജാവ് വസിക്കുന്നുണ്ടെന്ന് ഇപ്പോഴത്തെ പോലെ അന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയേറെ പ്രാവശ്യം ഞാൻ അവിടുത്തെ തനി അവിടെ ഇരുത്താതെ ചിലപ്പോഴൊക്കെ ഞാനും തന്നോട് ഒന്നിച്ചിരിക്കുകയും ആ സ്ഥലം ഇത്രമാത്രം വെടിപ്പില്ലാതെ കിടക്കാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അമൃതരേശ ഇങ്ങനെ ആത്മീയ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ട് കാര്യങ്ങൾ ഉണ്ടായി ആത്മജീവിതത്തിൽ. അമൃതരേശ പറയുകയാണ്,
ഒന്ന് അവിടുത്തോടുകൂടെ ആയിരിക്കുക എന്നുള്ള നിരന്തരമായ ഒരു അനുഭവമായിട്ട് മാറി. തന്നോട് കൂടെ ആയിരിക്കാനായിട്ട് യേശു അപ്പസ്തോലന്മാരെ വിളിച്ചത്, അപ്പസ്തോലന്മാരെ നിശ്ചയം ഒന്നാമത് പ്രതീക്ഷിക്കുന്ന തന്റെ കൂടെ ആയിരിക്കുക, അത് അപ്പസ്തോലന്മാരെ പറ്റി മാത്രം നമ്മൾ എല്ലാവരെയും കുറിച്ച് വാസ്തവമാണ്. ദൈവത്തോട് കൂടെ, ഈശോയുടെ കൂടെ നമ്മൾ ആയിരിക്കണമെന്നുള്ളത് നമ്മുടെ ക്രൈസ്തവ വിളിയുടെ ആത്മീയതയുടെ ഒന്നാമത്തെ ആവശ്യം തന്നെയാണ്. ബേഥനിയാലെ വീട്ടിൽ ഈശോ ചെന്നപ്പോൾ മേരി ഈശോയുടെ പാദങ്ങളിൽ ചേർന്ന് അവിടെ ഇരുന്നു ഏറ്റുപോകാതെ. മർത്താവും ഈശോയെ സ്നേഹിച്ചിരുന്നു, ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു, പക്ഷെ പല പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയും അസ്വസ്ഥയുമായിരുന്നു. ഈശോ അവളെ ശകാരിച്ചുകൊണ്ട് ബോധ്യപ്പെടുക്കാൻ നോക്കി നമുക്കറിയാം. ഒന്ന് മാത്രമേ ആവശ്യപ്പെടും, നല്ല ഭാഗം മേരി തിരഞ്ഞെടുത്തു. അപ്പൊ അങ്ങനെ ആ നല്ല ഭാഗം തിരഞ്ഞെടുത്ത അവസ്ഥയിലേക്ക് മേരിയെ പോലെ അമ്മ ത്രേസ്യ കടന്നു വന്ന ഒരു അനുഭവം ഉണ്ട്. അമ്മ ത്രേസ്യ പറയുകയാണ്, അതിനു മുമ്പ് പല വെക്കുകാരും വെക്കുകയുമായിട്ട് പാഞ്ഞു നടക്കുകയായിരുന്നു. അപ്പൊ ആ പാഞ്ഞു നടക്കൽ നിർത്തിയിട്ട് അകത്തേക്ക് കയറി തൃപ്പാദങ്ങൾ ഇരുന്ന് സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചത് അകത്ത് ആരാണ് ഉള്ളതെന്നുള്ള ബോധ്യം തെളിഞ്ഞു തെളിഞ്ഞ് വന്നപ്പോഴാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും അകത്ത് ആരാണ് ഉള്ളത്, നമ്മുടെ കൂടെ ആരാ വസിക്കുന്നത് എന്നുള്ള ബോധ്യം കൂടുതൽ കൂടെ വ്യക്തമാകുമ്പോഴാണ് നമ്മൾ അവിടുത്തോട് കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് ഇടയാകുന്നത്. അത് സ്നേഹത്തിന്റെ അനുഭവം അടയാളവുമാണ്. അപ്പൊ ഇതൊരു കാര്യം, അവിടുത്തെ കൂടെ ആയിരിക്കുക, അവിടുത്തെ തനിയെ അവിടെ ഇട്ടിട്ട് പോകാതെ, അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയും എപ്പോഴും അവിടുത്തെ കൂടെ ആയിരിക്കുന്നു, അവിടുത്തെ കൂട്ടിക്കൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു. വേറെ ഒരു കാര്യത്തിന് പോകാതെ നമ്മൾ പണത്തിന് തന്നെ ഇങ്ങനെ രൂപത്തിന് മെന്നെ തന്നെ പോയി കുറിക്കാത്ത ഒരു കഥ കടിച്ചിരിക്കുന്ന അർത്ഥമല്ല. നമ്മൾ ഉള്ളിലുള്ള ഈശോയെ കൂട്ടിക്കൊണ്ട്, തമ്പുരാനെയും കൂട്ടിക്കൊണ്ട്, സ്വർഗത്തെയും കൂട്ടിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കുളിക്കാൻ പോകുമ്പോഴും എല്ലാ അവസരത്തിലും നമ്മൾ ഈ തമ്പുരാനെയും കൂട്ടിക്കൊണ്ട് നടക്കുന്ന അനുഭവമാണ്. അവിടുത്തെ പക്കലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു, പക്ഷെ ആ അനുഭവം നമ്മുടെ കൂടെ വരുന്നതുകൊണ്ട് നമ്മൾ എവിടേക്കെല്ലാം പോകുന്നോ അവിടെ അവിടുത്തെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ പോക്കിനകത്ത് അവിടത്തേക്ക് നിരക്കാത്തതും അവിടത്തേക്ക് വിഷമം ഉണ്ടാക്കുന്നതും അവിടുത്തെ വേദനിപ്പിക്കുന്നതും അവിടുത്തെ വിശുദ്ധിക്ക് സ്നേഹത്തിലും നിരക്കാത്തതുമായി ഒന്നിലേക്ക് നമ്മൾ ഇറങ്ങുകയല്ല, നോക്കുകയല്ല, പറയുകയല്ല, കേൾക്കുകയല്ല, പോവുകയല്ല, വ്യാപരിക്കുകയല്ല. അങ്ങനെ ജാഗ്രത എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കടമകളും നമുക്ക് നിർവഹിക്കാൻ പറ്റും. യാത്ര ചെയ്യാനും കുളിക്കാനും കഴുകാനും പെറുക്കാനും അരിയാനും ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും ആൾക്കാരും മിണ്ടാനും എല്ലാം പറ്റും. അത് അമദ്രസയുടെ ജീവിതത്തിന്റെ മാതൃക. അപ്പൊ എപ്പോഴും തമ്പുരാന്റെ കൂടെ ആയിരിക്കുക ഒരു കാര്യം. രണ്ടാമത്തേത്, അപ്പൊ ഈ ഒരു ബോധ്യം നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് നടന്നില്ലെന്ന് പറയാണ്, ഇപ്പൊ നടക്കുന്നുണ്ട്, ഒരുമിച്ചായിരിക്കുന്ന അനുഭവം. രണ്ടാമത്തെ എന്താണ്, ആ സ്ഥലം നമ്മുടെ ഉള്ളം ഇത്രമാത്രം വെടിപ്പില്ലാതെ കിടക്കാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു നേരത്തെ ഇത് അനുഭവം ഉണ്ടായിരുന്നെങ്കിലും. നമ്മുടെ ഉള്ളത്തെ അഴുക്കിലേക്ക് പോകാതെ സൂക്ഷിക്കുക എന്നുള്ള ജാഗ്രത, ഒരു കുഞ്ഞു പാപം പോലും ചെയ്യാൻ ഇടവരാതെ, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചെറിയ ഒരു തമ്പുരാന് ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒന്നും കയറാതെ സൂക്ഷിക്കുക. ഞാൻ കഴിച്ചപ്പോ ചിന്തിച്ചിരുന്നപ്പോൾ എന്റെ ഉള്ളിൽ ഒരു ഉദാഹരണം പോലെ വന്നു. നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കയറി ചെല്ലേണ്ടത് പ്രാണവായുവാണ്, നല്ല ശുദ്ധവായു, ഓക്സിജന്റെ നല്ല കണ്ടന്റ് ഉള്ള ശുദ്ധവായുവാണ് നമുക്ക് നാസാരന്ധ്രങ്ങളിലൂടെ ചെന്ന് നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് ചെന്ന് ആ അറകളിൽ ചെന്ന് അതിന്റെ ഓക്സിജൻ അങ്ങോട്ടെടുത്ത് അങ്ങനെ അത് കരുത്ത് പകരേണ്ടത്. അപ്പൊ ആ നല്ല ശുദ്ധവായു ചെല്ലുന്നതിന് പകരം വിഷവായു ചെന്നാല് എന്താ അനുഭവം? ശ്വാസകോശത്തിന്റെ കോശങ്ങളെല്ലാം പെട്ടെന്ന് വല്ലാണ്ടാകും, ഞെരുങ്ങും, അത് എന്നതാ കേടുപാട് സംഭവിക്കും. അങ്ങനെ പുക വലിക്കുമ്പോൾ പുക അകത്തോട് ചെന്ന് കയറി കഴിയുമ്പോഴത്തേക്കും പുകയേറ്റിട്ട് ശ്വാസകോശത്തിന്റെ മൃദുരമായ കോശങ്ങൾ കേടുവരുന്നു, അസ്വസ്ഥ വരുന്നു, അതെങ്ങനെ വിഷമിക്കുന്നു, അങ്ങനെയുള്ള കേട് വരുന്നു. അത് പിന്നെയും പിന്നെയും വന്നു കഴിയുമ്പോഴത്തേക്കും ശ്വാസകോശ അർബുദം, ക്യാൻസർ ഒക്കെ പിടിച്ച് അങ്ങനെയൊക്കെ വന്നു പോകുന്ന അവസ്ഥ വരികയാണ്. ഇനി ശ്വാസകോശത്തിനകത്തേക്ക് എന്തെങ്കിലും പദാർത്ഥം ചെന്നാൽ വെച്ചാൽ വെള്ളം വിക്കി പോകുന്നു, ഭക്ഷണം കഴിച്ച് വിക്കിയിട്ട് കുറച്ച് നമ്മുടെ ശ്വാസകോശത്തിന്റെ അങ്ങോട്ട് അല്പമെങ്കിലും കയറി കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിന് അത് സഹിക്കാൻ പറ്റുകയല്ല, അത് എത്രയും വേഗം അതിനെ പുറത്തു കാണണം. അതാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിന് പുറത്ത് അടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, അല്പം ഒന്ന് വിക്കി പോവാന്ന് പറയും. അപ്പൊ അല്പം വെള്ളം അകത്തോട്ടത് കയറി, ഒരു തുള്ളി വെള്ളം ശ്വാസകോശത്തിന്റെ ആ ഉടലിലേക്ക് കയറിയാൽ അപ്പോഴേ ശ്വാസകോശത്തിന് പറ്റത്തില്ല, ശ്വാസം പൊട്ടുകയാണ്. അത് പുറത്ത് കളയാൻ വേണ്ടി ഇങ്ങനെ അടിച്ചു കളയുകയാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിന്റെ ഉള്ളത്തിലേക്ക് വിശുദ്ധിയും സ്നേഹവും നന്മയും ഇങ്ങനത്തെ ശുദ്ധമായി മാത്രമേ കയറി ചെല്ലാവുള്ളൂ. അതിന് നിരക്കാത്ത പുകയും വിഷവായും പൊടിയും
അല്ലെങ്കിൽ വെള്ളമോ ഭക്ഷണപദാർത്ഥം ഒക്കെ പറഞ്ഞ പോലെ നമ്മുടെ ആത്മാവിന് നിരക്കാത്ത എന്തെങ്കിലും നീരസം, അമർഷം, സ്വാർത്ഥത, അതൃപ്തി, വിമർശനം, ആസക്തി, പിണക്കം, കെറുവ്, സ്വാർത്ഥത, ഇങ്ങനെ എന്തെങ്കിലും കയറി അപ്പോഴേ പുക കയർന്ന ശ്വാസകോശം അല്ലെങ്കിൽ വിഷവായു കയർന്ന ശ്വാസകോശം എങ്ങനെ ഞെരുങ്ങുന്നുവോ, അല്ലെ വെള്ളം ഭക്ഷണപദാർത്ഥം ചെന്ന് കയറുന്ന ശ്വാസകോശം എങ്ങനെ വിമ്മറ്റപ്പെടുന്നു, അതുപോലെ നമ്മുടെ ആത്മാവ് വിമ്മറ്റപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. അപ്പൊ അങ്ങനെ ഒന്നും കയറാതെ നമ്മുടെ ശ്വാസകോശത്തെ സൂക്ഷിക്കുന്നത് എത്ര ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ആത്മാവിനെ തമ്പുരാന് നിരക്കാത്ത ഒന്നും കയറാതെ സൂക്ഷിക്കുക. ഇച്ചിരി എവിടെയെങ്കിലും നിരക്കാത്ത വന്നടിച്ച് പൊടിയടിച്ച് അപ്പോഴും നമുക്ക് അറിയാം, അല്ലെങ്കിൽ അല്പം ദുർഗന്ധം വിഷം അപ്പൊ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ മാറും മൂക്ക് കുത്തുമല്ലോ അവിടെ നിന്ന് മാറിപ്പോകും എന്ന് പറഞ്ഞ പോലെ നിസാരമായ ഈ സ്വർഗീയ സാന്നിധ്യം നിരക്കാത്ത അവസ്ഥ ആത്മാവിന് ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ സ്വർഗീയ അവസ്ഥ നഷ്ടപ്പെടുത്തി കളയാവുന്ന എന്തെങ്കിലും ആത്മാവിലേക്ക് കടന്നു വരും അപ്പോഴേ അറിഞ്ഞിട്ട് അതിനെ ദൂരീകരിക്കാൻ ഞാൻ പരിശ്രമിക്കാൻ തുടങ്ങി എന്ന് മദ്രസ്യ പറയുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള രണ്ട് അനുഭവങ്ങൾ ദൈവത്തോടു കൂടെ നിരന്തരമായിരിക്കുക, അവിടത്തേക്ക് നിരക്കാത്തതെല്ലാം ജാഗ്രതയോടെ ഒഴിവാക്കുക. ഈ രണ്ട് ചിട്ടകള് ഈ ഉള്ളിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഇതുപോലെ സൂക്ഷ്മതയില് തിരിച്ചറിഞ്ഞപ്പോഴാണ് തനിക്ക് കിട്ടിയത്. അതിനു മുമ്പും ദൈവമകത്തുണ്ടെന്നും കൂടെയുണ്ടെന്നും ഒക്കെ ആത്മാവ് അവിടുന്ന് വസിക്കുന്നൊക്കെ അറിയാമായിരുന്നു, പക്ഷെ ഇത്ര വ്യക്തതയില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ മദ്രസ പറയുന്നത് നിങ്ങൾ പരിഹസിക്കേണ്ട, പുച്ഛിക്കേണ്ട, ന്യായങ്ങളൊന്നും പറയേണ്ട. ഞാനീ പറയുന്നത് നിങ്ങൾ നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ ജീവിച്ച അവസ്ഥ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആയിരിക്കുന്നത് വേറെ അവസ്ഥയാണ്. എനിക്ക് കാര്യം വരണം എന്ന് മദ്രസ പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴും അന്ന് ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയേറെ പ്രാവശ്യം അവിടുത്തെ തനി അവിടെ ഇരുത്താതെ ചിലപ്പോഴൊക്കെ ഞാൻ തന്നോടൊന്ന് ചിരിക്കുകയും ആ സ്ഥലം ഇത്രമാത്രം വെടിപ്പില്ലാതെ കിടക്കാതിരിക്കുവാൻ സൂക്ഷിക്കുക ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ആയിരവും അതിൽ വളരെ അധികവും ലോകങ്ങളെ തന്റെ അപാരതയിൽ നിറയ്ക്കാൻ കഴിവുള്ള ദൈവം ഇത്ര ചെറിയ ഒരു വസതിയിൽ ഒതുങ്ങുന്നത് എത്രയോ ആശ്ചര്യകരം. പ്രാകൃതത്തിന്റെ അമൃതത്തെ പറയാണ്, എത്രയും പരിശുദ്ധയായ മാതാവിന്റെ ഉദരത്തിൽ അവിടുന്ന് വന്ന് ഒതുങ്ങിയതും അപ്രകാരമായിരുന്നല്ലോ. അമ്മയുടെ ഉദരത്തിൽ, കന്യാമറിയുടെ ഉദരത്തില് ഒരു ഗർഭസ്ഥ കുഞ്ഞായിട്ട് അവിടുന്ന് ഒതുങ്ങി ഇത്ര ഈ വലിയ മഹോന്നതനായ സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത് പോലെ അതിന്റെ വേറൊരു വശമാണ് നമ്മുടെ നിസാരമായ ഉള്ളത്തിൽ ആത്മാവില് ഇത്ര വലിയ ദൈവം വന്ന് ഒതുങ്ങുന്നു, ഒതുങ്ങി വസിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് അനുഭവം തന്നെയാണ്. വീണ്ടും ഓർമ്മിക്കണം, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഭാവനയല്ല, ഇത് വചനത്തിന്റെ ആഴപ്പെട്ട വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരും, അവിടെ നിങ്ങളൊരു വസിക്കും. വിശ്വാസം ഓർമ്മിക്കുന്നുണ്ട് യോഹന്നാൻ 14. പിന്നെ അവിടെ തന്നെ എന്നെ സ്നേഹിക്കുന്ന വചനം പാലിക്കും, പിതാവിനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവന് വാസം ഉറപ്പിക്കും. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിരന്തരം വസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഉള്ളം. ഈ അപ്പം ഭക്ഷിക്കുന്നവർ ഞാൻ അവനിലും വസിക്കും. കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മൾ വന്ന് വസിക്കുന്നു, നമ്മളെ അവിടുത്തെ അൾത്താരയാക്കുന്നു, സക്രാരിയാക്കുന്നു, അരുളിക്കാക്കുന്നു, എല്ലാം വ്യക്തമാണ്. അപ്പൊ ഇതെല്ലാം തന്നെ അമദ്രസ്യ വളരെ പ്രായോഗികമായിട്ട് പറഞ്ഞു വരുന്നത്. ഇത്ര വലിയ തമ്പുരാൻ ദൈവം നമ്മുടെ കുഞ്ഞു ഹൃദയത്തിൽ ആത്മാവില് എങ്ങനെ വസിക്കുന്നു, ഇത്ര ആശ്ചര്യകരമാണ്. എത്രയും പരിശുദ്ധയായ മാതാവിന്റെ ഉദരത്തിൽ അവിടുന്ന് വന്ന് ഒതുങ്ങിയത് അപ്രകാരം അത്ഭുതകരമായിരുന്നല്ലോ. അവിടുന്ന് യഥാർത്ഥത്തിൽ സർവലോകനാഥനായിരിക്കയാൽ തനിക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അവിടത്തേക്ക് എന്ത് തീരുമാനിക്കാം, എന്ത് ചെയ്യാനുള്ള സർവശക്തി അവിടത്തേക്കുണ്ട്. അവിടെ നമ്മെ സ്നേഹിക്കുകയാൽ നമ്മുടെ നിലവാരത്തോട് സ്വയം അനുരൂപപ്പെടുകയും ചെയ്യും. നമ്മള് നമ്മുടെ ഉള്ള അവിടത്തേക്ക് വേണ്ടി തുറന്ന് ഇപ്രകാരം ഒരുക്കി കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ അവിടുന്ന് വസിക്കുന്ന അതേ വിശുദ്ധിയും പ്രകാശവും സ്നേഹവും പുണ്യവും ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ പോലും അവിടെ നമ്മുടെ ഉള്ളിൽ വസിക്കാൻ അവിടെ തയ്യാറാകും. മത്തായി ചുങ്കക്കാരൻ മത്തായിയുടെ വീട്ടിൽ ഈശോ ചെന്ന് കയറി. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സ്വീകാര്യമായിട്ടൊന്നും അല്ല. സക്കേവസിന്റെ വീട്ടിൽ ഈശോ ചെന്ന് കയറി, ഇവിടേക്ക് താമസിക്കാൻ ഞാൻ വന്നിരിക്കുകയാണെന്ന് ഈശോ പറഞ്ഞു. അവിടുത്തെ അവസ്ഥയെല്ലാം വളരെ മോശമായിരുന്നു, അനീതിയും വഞ്ചനയെല്ലാം ഉണ്ടായിരുന്നു. സക്കേവസ് അത് കുറെ തിരുത്താനുള്ള തീരുമാനം എടുത്തപ്പോൾ തന്നെ ഈശോ പറഞ്ഞു രക്ഷ വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ഭവനത്തിന്. അപ്പം അവരെല്ലാം വിശുദ്ധിയിലേക്ക് വന്ന് കഴിഞ്ഞിട്ടല്ല മരണ വേണ്ട ദൈവം തീരുമാനിക്കുന്നത്, ഈശോ കാണിക്കുന്നത് അങ്ങനെയാണല്ലോ. ഈശോ അവിടെ നമ്മൾ സ്നേഹിക്കുന്നവിടെ നാം പാപികളായിരിക്കെ തന്നെ അവിടെ നമ്മളെ സ്നേഹിച്ചു നമ്മിലേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ നിലവാരം ആത്മീയമായിട്ട് മോശമാണെങ്കിൽ പോലും നമ്മൾ അവിടത്തേക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ഒരുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുകയാണ്. സ്വയം ഒരുക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ തന്നെ അവിടുന്ന് വന്ന് വാസം ആരംഭിക്കുകയാണ്. ഇനി ആ വാസം കൂടെ വളർന്ന് വളർന്ന് വരണം. അതേപോലെ അമ്മച്ച തുറന്ന് വേണ്ടി പറയുകയാണ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും
പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.